കേരളത്തിൻ്റെ ഇന്ന് വരെയുള്ള ചരിത്രം എടുത്തു കഴിയുകയാണെങ്കിൽ കേരളത്തിൻ്റെ ആഭ്യന്തര വകുപ്പ് അത്യന്തം ദയനീയവും അത്യന്തം ഗുരുതരവുമായ പരാജയത്തിലൂടെ കടന്നു പോകുന്നു. ഡി ജി പി സ്ഥാനത്തിരിക്കുന്ന വ്യക്തി ഒന്നിനും കൊള്ളാത്ത ശുംഭത്തരത്തിലൂടെ മുന്നോട്ടു പോകുന്നു എന്നുള്ള രീതിയിലാണ് വരുന്നത്. ആ അർത്ഥത്തിൽ ഡി ജി പി ലോക്നാഥ് ബെഹ്റ ഒരു ചരിത്ര തോൽവി എന്നുള്ള രീതിയിലുള്ള വിലയിരുത്തലും വിമർശനവും ശക്തമാവുകയാണ്. ഏറ്റവും പുതുതായി അന്താരാഷ്ട്ര സ്വർണ്ണക്കള്ളക്കടത്തുകാരി സ്വപ്ന സുരേഷ്, ആ സ്വപ്ന സുരേഷിനെ കള്ളം, സ്വപ്ന സുരേഷിൻ്റെ കള്ള നാടകങ്ങൾക്ക് വിടുവേല ചെയ്യുന്നു ആഭ്യന്തര വകുപ്പ്. ആഭ്യന്തര വകുപ്പ് മന്ത്രിയായ പിണറായി വിജയൻ, അതോടൊപ്പം ഡി ജി പി ലോക്നാഥ് ബെഹ്റയും. ഈ സ്വപ്ന സുരേഷ് അന്താരാഷ്ട്ര ഭീകരവാദ സംഘടനകൾക്ക് വേണ്ടി കമ്മീഷൻ വ്യവസ്ഥയിൽ സ്വർണ്ണക്കള്ളക്കടത്ത് നടത്തുന്നവളാണ്. ഈ സ്വർണ്ണക്കള്ളക്കടത്ത് കൂടാതെ ലഹരിക്കള്ളക്കടത്തും ആയുധക്കള്ളക്കടത്ത് ടീമുമായി സ്വപ്ന സുരേഷിന് ബന്ധമുണ്ട്. ഈ സ്വപ്ന സുരേഷിൻ്റെ എല്ലാ സൗജന്യങ്ങളും കൈപ്പറ്റിയവരാണ് മുഖ്യമന്ത്രി പിണറായി വിജയൻ, മുഖ്യമന്ത്രി യുടെ ഭാര്യ, മകൾ. ഇപ്പോൾ പുറത്തു വരുന്ന വിവരമനുസരിച്ച് പല സി പി എം മന്ത്രിമാരും അതോടൊപ്പം ഉന്നത ഉദ്യോഗസ്ഥരുടെ മന്ത്രിമാരും ഈ ഭാര്യമാരുടെ സൗന്ദര്യ വസ്തുക്കളിലോടുള്ള അമിത ആർത്തിയെ മുതലെടുത്തുകൊണ്ട് സ്വപ്ന സുരേഷിൽ നിന്ന് ധാരാളം കോംപ്ലിമെൻറ്റ്സ്, സൗജന്യങ്ങൾ, സഹായങ്ങളൊക്കെ ഈ മന്ത്രി പത്നിമാരും ഉദ്യോഗസ്ഥ പത്നിമാരുമൊക്കെ കൈപ്പറ്റി എന്നുള്ള വിവരങ്ങളാണ് പുറത്തു വരുന്നത്. ഇവിടെ പ്രധാനമായും ഉയരുന്ന ചോദ്യം, ഏറ്റവും പുതുതായി സ്വപ്ന സുരേഷ് തൃശ്ശൂർ മെഡിക്കൽ കോളേജിൽ ചികിത്സയിലാണ്. കള്ള അസുഖമാണ്. ആദ്യം നെഞ്ചുവേദനയെന്ന് പറഞ്ഞു, ആശുപത്രിയിൽ അഡ്മിറ്റായി. ആശുപത്രിയിൽ പരിശോധന കഴിഞ്ഞു. 5-6 ദിവസത്തിന് ശേഷം മെഡിക്കൽ ബോർഡ് കൂടി സ്വപ്ന സുരേഷിനെ ഡിസ്ചാർജ് ചെയ്തു. 24 മണിക്കൂർ തികയുന്നില്ല, 48 മണിക്കൂർ തികയുന്നില്ല, സ്വപ്ന സുരേഷിന് വീണ്ടും നെഞ്ചുവേദന. സ്വപ്ന സുരേഷിനെ ആൻജിയോഗ്രാം അടക്കമുള്ള കാര്യങ്ങളിലേക്ക് പോവുകയാണ്. അപ്പോൾ സ്വപ്ന സുരേഷിന് രണ്ടാമതും നെഞ്ചുവേദന വന്ന് മണിക്കൂറുകൾക്കകം റമീസ് എന്ന് പറയുന്ന മറ്റൊരു പ്രതിക്ക് വയറുവേദന വരികയാണ്. അപ്പോൾ സ്വപ്ന സുരേഷിനെ ആശുപത്രിയിൽ കൊണ്ടുവന്നതിന് പിന്നാലെ റമീസ് എന്ന് പറയുന്ന കൊള്ളക്കാരനെയും ഈ കള്ളക്കടത്തുകാരനെയും ആശുപത്രിയിലേക്ക് കൊണ്ടുവരുന്നു. ആശുപത്രിയിലേക്ക് എത്തുന്ന സ്വപ്ന സുരേഷും റമീസും ഉന്നതരുമായി സംസാരിക്കുന്നു, അല്ലെങ്കിൽ അവിടുത്തെ നേഴ്സുമാരുടെ ഫോണുകൾ ഉപയോഗിക്കുന്നു എന്നുള്ളതൊക്കെ വരുമ്പോൾ NIA കടുത്ത അതൃപ്തി അറിയിക്കുകയാണ്. ഇത് സ്വപ്ന സുരേഷുമായി ബന്ധപ്പെട്ട്, റമീസുമായി ബന്ധപ്പെട്ട് ഈ കേസ് അട്ടിമറിക്കാനുള്ള ചില പദ്ധതികളുടെയും ഗൂഢാലോചനയുടെയും ഭാഗമാണ് എന്നാണ് NIA പറയുന്നത്. NIA വളരെ കടുത്ത അതൃപ്തി ഈ ജയിൽ വകുപ്പിനെയും അതോടൊപ്പം തന്നെ പോലീസ് വിഭാഗത്തെയും അറിയിച്ചു കഴിഞ്ഞു. മാത്രവുമല്ല, NIA യുടേതായ രീതിയിൽ ഇതിന് പിന്നിലുള്ള ഗൂഢാലോചനയെക്കുറിച്ച് അന്വേഷണവും തുടങ്ങിയിട്ടുണ്ട്. പക്ഷേ വിഷയം അതല്ല. ഇത്രമാത്രം ഗതികെട്ട രീതിയിലേക്ക് ഒരു അന്താരാഷ്ട്ര സ്വർണ്ണക്കള്ളക്കടത്തുകാരിക്കും അതിലെ പ്രതികൾക്കും വിടുവേല ചെയ്യുന്ന തരത്തിലേക്ക് കേരളത്തിൻ്റെ ഒരു ആഭ്യന്തര വകുപ്പ് അധപ്പതിച്ചിരിക്കുക, ആഭ്യന്തരമന്ത്രി അധപ്പതിച്ചിരിക്കുക, DGP അധപ്പതിച്ചിരിക്കുക. ആദ്യം തന്നെ ഉയർന്ന ചോദ്യം, ഈ അന്താരാഷ്ട്ര സ്വർണ്ണക്കള്ളക്കടത്തുകാരിക്ക് ഇവൾ അന്താരാഷ്ട്ര സ്വർണ്ണക്കള്ളക്കടത്തുകാരിയാണ്, ആയുധക്കള്ളക്കടത്ത്, ലഹരിക്കള്ളക്കടത്ത് ടീമുമായി ബന്ധമുള്ളവരാണ് എന്ന് തിരിച്ചറിയാതെ, അത് ഇൻ്റലിജൻസ് വിഭാഗത്തിൻ്റെ കടുത്ത പരാജയമാണ്, അങ്ങനെ തിരിച്ചറിയാതെ മുഖ്യമന്ത്രി പിണറായി വിജയനുമായി ഗൂഢബന്ധം, മുഖ്യമന്ത്രിയുടെ ഓഫീസുമായി ബന്ധം, സ്വർണ്ണക്കള്ളക്കടത്തിന് മുഖ്യമന്ത്രിയുടെ ഓഫീസിനെ ഇടനിലയാക്കുന്നു, 170,000 രൂപയ്ക്ക് പിണറായി വിജയൻ്റെ IT വകുപ്പിൽ ജോലി ചെയ്യുന്നു, ബഹിരാകാശ പാർക്കിൽ 200,000 രൂപയുടെ ശമ്പളത്തിൽ കൺസൾട്ടൻ്റായി വർക്ക് ചെയ്യുന്നു, KT ജലീലുമായി ബന്ധം, സ്പീക്കർ ശ്രീരാമകൃഷ്ണനുമായി ബന്ധം, DGP ലോക്നാഥ് ബെഹ്റയുമായി ബന്ധം. ഇപ്പോൾ പറയുന്നു, ഇവരൊക്കെ പറയുന്നു, ഇവർ സ്വർണ്ണക്കള്ളക്കടത്തുകാരിയാണ് എന്ന് ഞങ്ങൾക്കറിയില്ല. അവിടെ ഉയരുന്ന പ്രധാന ചോദ്യം ലോക്നാഥ് ബെഹ്റയോടും ആഭ്യന്തര വകുപ്പ് മന്ത്രി പിണറായി വിജയനോടും, നിങ്ങളുടെ ഇൻ്റലിജൻസ് സംവിധാനങ്ങൾ എവിടെ? നിങ്ങളുടെ രഹസ്യാന്വേഷണ വിഭാഗങ്ങൾ എവിടെ? ഇത്തരത്തിൽ അന്താരാഷ്ട്ര ഭീകരവാദ സംഘടനയുമായി ബന്ധമുള്ള ഒരാൾ നിങ്ങളുടെ അടുക്കളയിൽ കയറി നിരങ്ങിയിട്ടും അവരുടെ കാര്യങ്ങൾ തിരിച്ചറിയാൻ കഴിയാതിരിക്കുന്ന നിങ്ങളുടെ ഇൻ്റലിജൻസ് സംവിധാനങ്ങളുടെ കാര്യക്ഷമത എത്ര എന്നൊക്കെയുള്ള ചോദ്യങ്ങൾ വരുന്നതോടൊപ്പമാണ് ഏറ്റവും പുതിയ സംഭവ വികാസങ്ങൾ വരുന്നത്. സ്വപ്ന സുരേഷും റമീസും തൃശ്ശൂർ മെഡിക്കൽ കോളേജിൽ വച്ച് ഉന്നത ഗൂഢാലോചനകളിൽ പങ്കെടുക്കുന്നു, ഫോണുകൾ ഉപയോഗിക്കുന്നു. ഇത് ഗുരുതരമായ വീഴ്ചയായി പിണറായി വിജയൻ്റെയും DGP ലോക്നാഥ് ബെഹ്റയുടെയും ഗുരുതര വീഴ്ചയായി വിലയിരുത്തുമ്പോൾ NIA ഈ ആഭ്യന്തര വകുപ്പ് മന്ത്രിയെയും അതോടൊപ്പം DGP ലോക്നാഥ് ബെഹ്റയെയും തികഞ്ഞ ശുംഭന്മാർ എന്ന് വിശേഷിപ്പിക്കുന്ന തരത്തിലേക്ക്, തികഞ്ഞ പരാജയം എന്ന് വിശേഷിപ്പിക്കുന്ന തരത്തിലേക്ക് NIA സ്വന്തമായി അന്വേഷണവുമായി മുന്നോട്ട് പോകുന്നു. കടുത്ത അതൃപ്തി NIA ഇക്കാര്യത്തിൽ അറിയിക്കുന്നു. ഇതിലൊരു ഗൂഢാലോചന നടന്നിട്ടുണ്ട്
എന്ന് NIA വിശ്വസിക്കുന്നു. NIA യുടേതായ രീതിയിൽ അന്വേഷണവുമായി മുന്നോട്ട് പോകുന്നു എന്ന ഏറ്റവും പുതിയ വിവരങ്ങൾ പുറത്തുവരുന്നു.